ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെട്ടിപ്പൊളിക്കുന്ന സമയത്താണെങ്കിലും ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഇപ്പോൾ കോമണിൽ ഉപയോഗിക്കുന്നത്. കട്ടർ ഉപയോഗിച്ചിട്ടും ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ചിപ്പിംഗ് ലെവലിലൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡ്രില്ലിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ബിറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം ഹെവി വരുന്ന ഒരു ഡ്രിൽ മെറ്റീരിയലാണ്, കാരണം അതിൻ്റെ റോട്ടറി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം 900 വാട്ട് വരുന്ന ഡ്രില്ലാണ് വരുന്നത്. ഹാമറിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. റോട്ടറി ഉണ്ട്, അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇത് പരിചയപ്പെടാം കേട്ടോ. ഈ കാണുന്നതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന സ്വിച്ച്. ആ സ്വിച്ച് ജസ്റ്റ് ഇതിനെ റൊട്ടേഷൻ ലെവലിലേക്കും അതുപോലെ തന്നെ ഹാമറിങ് ലെവലിലേക്കും നമുക്ക് മാറ്റിയിടാം. റൊട്ടേഷൻ ലെവലിലേക്ക് ഹാമറിങ് ലെവലിൽ നിന്ന് ആദ്യമേ അതിൻ്റെ റെഡ് കാണുന്ന ഞെക്കി പിടിച്ചതിന് ശേഷം തിരിക്കണം. അതല്ല, ഞെക്കി പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ ലോക്ക് മാറില്ല. ആ ഞെക്കി പിടിച്ച് തിരിച്ചാൽ മാത്രമേ അതിൻ്റെ ലോക്ക് മാറുള്ളൂ. ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ടുണ്ടെങ്കിൽ ഞെക്കി പിടിച്ചതിന് ശേഷം മുകളിലേക്കും താഴേക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലിടാം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ കാണിക്കും. അതായത് നമ്മൾ ഡ്രില്ല് തുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഫിഷർ കാര്യങ്ങളൊക്കെ ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി ഹോളൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് വൈബ്രേഷൻ മാത്രമാണ്. അതായത് നമ്മൾ ചിറ്റിക പോലെ ഹാമറിങ് സിസ്റ്റം, അതായത് നമ്മൾ ഡ്രില്ല് തുളഞ്ഞു കയറില്ല, അതിന് പകരമായിട്ട് നമുക്ക് ചിപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും വൈബ്രേഷൻ പോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ചുമരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കളയണമെങ്കിൽ ഡ്രില്ല് ചെയ്ത് കളയണമെങ്കിൽ, അതായത് നമ്മുടെ പൈപ്പ് അടിക്കുന്ന സമയത്ത് പ്ലംബിങ്ങിൻ്റെ സമയത്താണെങ്കിലും വയറിങ്ങിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ പുഴി കാര്യങ്ങളൊക്കെ വെട്ടാറുണ്ട്. പൈപ്പ് പോകുന്നതിന് കാര്യങ്ങളൊക്കെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുത്തി കളയാറുണ്ട്. കുത്തി കളയുന്ന പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാമറിങ് ഉപയോഗിക്കുന്നത്. ഹാമറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ അതിൻ്റെ ബിറ്റാണ് ഈ കാണുന്നത്. ആ ബിറ്റ് ഒരു പരന്ന ടൈപ്പാണ് ഇരിക്കുന്നത്. ഇനി ബിറ്റ് നമുക്ക് എങ്ങനെ ഊരിയെടുക്കാമെന്നാണ് നോക്കേണ്ടത്. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, കാരണം പിടിച്ച് വലിച്ചാലൊന്നും ഊരി പോരില്ല, നേരെ എൻ്റെ ലോക്കാണ്. ആദ്യമേ തന്നെ എൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു റെഡ് ഇത് കണ്ടോ, അത് നേരെ പിടിച്ചതിന് ശേഷം താഴേക്ക് താഴ്ത്തുക. താത്തി കഴിഞ്ഞാൽ മാത്രമേ ആ ഇത് റിലീസാവുള്ളൂ. അത് ശരിക്കും പിടിച്ച് താത്തിയതിന് ശേഷം അപ്പോൾ അത് റിലീസാകേണ്ട ലോക്ക് റിലീസാവുള്ളൂ. ലോക്ക് റിലീസായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബിറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും എല്ലാ മോഡൽ ഡ്രില്ലുകളും ഇങ്ങനെയല്ല, പല മോഡലുകളും പല രീതിയിലാണ് വരുന്നത്. കോമൺലി ഇതുപോലെ തന്നെ ചിപ്പിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങൾ ഗിൽറ്റി വരുന്ന ഡ്രില്ലുകളെല്ലാം തന്നെ നമുക്ക് ഈ മോഡലിലാണ് വരുന്നത്. അതായത് എൻ്റെ ഡ്രില്ലിൻ്റെ ആ തുമ്പത്ത് കാണുന്ന ആ ഏറ്റവും തുമ്പത്ത് കാണുന്ന ആ ഡിവൈസ് നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്, അത് ജസ്റ്റ് താത്തിയാൽ മാത്രമേ പിടിച്ച് താത്തി കഴിഞ്ഞാൽ വേണ്ട. ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് അതിൻ്റെ ബിറ്റ് ഊരിപ്പോകുന്നു. ഇനി ആ ബിറ്റ് നമ്മൾ അകത്തേക്ക് ഇടണമെങ്കിലും നേരെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ കയറി പോവില്ല. അതായത് നേരെ ഇപ്പോൾ ഈ നമ്മൾ ഇട്ട പോലെ തന്നെ നേരെ താത്തിയാലും പോവില്ല, അതിൻ്റെ ലോക്കാവില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അതായത് ആ പറയുന്ന അത് നേരെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ മാത്രമേ കണ്ടോ, അത്രയും ഗ്യാപ്പ് വരുന്ന രീതിയിൽ താത്തണം. താഴ്ത്തി കഴിഞ്ഞാൽ മാത്രമേ ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബിറ്റ് അതിൽ വീഴുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ അത് എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ലോക്കിലേക്ക് വീഴില്ല. പക്ഷേ ചില ഡ്രില്ലുകൾ ഇങ്ങനെയല്ല. ചില ഡ്രില്ലുകൾ നമ്മൾ സാധാരണ കോമൺ ഉപയോഗിക്കുന്ന ഡ്രില്ലുകൾ ജസ്റ്റ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കിലേക്ക് വീഴും. ഊരിയെടുക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ആ ഫ്രണ്ടിൽ കാണുന്ന ആ സ്ക്രൂ പോലെ കാണുന്നത് അത് ജസ്റ്റ് താത്തി കഴിഞ്ഞാൽ മാത്രം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരണമെങ്കിലും ഇടണമെങ്കിലും നമുക്ക് അതുപോലെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് വീഴുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരം ബിറ്റുകളാണ് നമ്മൾ കോമൺലി നമ്മുടെ വീടുകൾക്ക് വേണ്ടിയിട്ട് കുത്തിപ്പൊളിക്കാനും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് വയറിങ്ങിന് വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ചാണ്. അപ്പോൾ ഈ ചിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രില്ല് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് നമ്മൾ തുളയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രില്ലാണ്, ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 22 അതാണ് 22 mm എന്നാണ് പറയുന്നത്. അതായത് mm കണക്കാണ് നമ്മൾ ബിറ്റുകൾക്ക് പറയുന്നത്. ഇത് 22 mm ആണ്. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈറ്റ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ തുളച്ചിടുന്നതിന് 20 mm പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 22. അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് ടബാരിയ എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 22 എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 22 ബിറ്റാണ് വരുന്നത്. ഇതാണ് നമ്മൾ സാധാരണ തുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡിവൈസ് താഴേക്ക് വലിച്ചു പിടിച്ചതിന് ശേഷം അതിനുശേഷം ആ നമുക്ക് താഴേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഡ്രിൽ ബിറ്റ് നിങ്ങൾ കാണുന്ന കണ്ടോ, മൂന്ന് അതിൻ്റെ ഏറ്റവും തുമ്പത്ത് 4 അതിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്, ത്രികോണം പോലെ വരുന്നുണ്ട്. അതല്ല, 2 വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, കോൺക്രീറ്റ് തുളയ്ക്കുന്ന ബിറ്റ്, മരം തുളയ്ക്കുന്ന ബിറ്റ്, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മെറ്റൽ തുളയ്ക്കുന്ന ബിറ്റ്, ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് തുളയ്ക്കുന്ന ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഉളി പോലെ ഇരിക്കുന്നതുകൊണ്ട് ചിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുത്തി കളയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്
ചിപ്പിങ് ഉളി പോലെയാണ് അതിൻ്റെ തുമ്പിരിക്കുന്നത്. ഇനി അതെല്ലാം നമുക്ക് അതല്ലാത്ത രീതിയിലുള്ള നമ്മൾ കൂർത്തിരിക്കുന്ന ടൈപ്പ് കിട്ടും, കോൺക്രീറ്റ് തുളച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ബിറ്റും കിട്ടും. ഇനി ഇതിൻ്റെ വാർഡ്സ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ വാർഡ്സ് കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ എംബ്ലം പോയതാണ്, 900 വാർഡ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി വരുന്ന രീതിയിൽ ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. ഒരു ഇതാണ് അതിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. മോട്ടർ ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ സ്ഥലത്താണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും അത്യാവശ്യം ഹെവി ഡ്രില്ലായതുകൊണ്ട് നമുക്ക് ഇതിൽ ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഗ്രീസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡ്രില്ലുകൾക്കും ഗ്രീസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, അത്യാവശ്യം ചെറിയ ഡ്രില്ലുകൾക്കൊന്നും ഡ്രില്ല് ഗ്രീസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഡ്രില്ലിന് നമ്മളതിൻ്റെ ചക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഹാമറിങ് ആയതുകൊണ്ട് കാണുന്ന നമ്മളതിൻ്റെ സ്പാനറുണ്ട്. ആ സ്പാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഡ്രില്ലിൻ്റെ അല്ലെങ്കിൽ കട്ടർ അഴിക്കുന്ന സ്പാനറാണ്. ആ സ്പാനറും കൊണ്ട് അത് അഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രീസ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തതിന് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഈ ഡ്രില്ല് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഈ പറയുന്ന സോളിഡിൻ്റെ കുത്തി കളയാമെന്ന് വിചാരിച്ചാൽ ഹൈ റിസ്ക് ആയിരിക്കും. ചില ഏരിയകളിലൊക്കെ വരുന്ന കട്ടകളെല്ലാം തന്നെ വയർ കട്ടകളേക്കാൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രില്ല് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല സമയം വളരെ ലാഭമാണ്. അത് പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഈ ഡ്രില്ലിന് ഏകദേശം ഒരു 3 kg താഴെ വെയിറ്റും വരുന്നുള്ളൂ. അതായത് ഓവറായിട്ടുള്ള വെയിറ്റ് വരുന്ന ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വയറിങ്ങിനെ ആണെങ്കിലും കൊണ്ടുപോകാൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാക്സിമം 2 kg അല്ലെങ്കിൽ 2-3 kg വരെ താഴെയുള്ള ഡ്രില്ലാണ് നമുക്കെടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഇത് ഹൈറ്റിൽ കയറി നിന്ന് നമ്മളിത് പൊക്കി പിടിച്ചിട്ട് വേണം ചിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 kg വരാവുന്ന ഡ്രില്ല് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട്സ് കാര്യങ്ങൾ 800 തൊട്ട് അത്യാവശ്യം സ്റ്റാർട്ടിങ് നല്ലതാണ്. 800-900 ആ ലെവലിൽ വരുന്ന വാട്ട്സുകളാണ് നമ്മൾ സാധാരണ ചിപ്പിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വയറിങ്ങിൻ്റെ ചിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്നത്. ചിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റോട്ടറി ടൈപ്പും വരുന്നുണ്ട്, അത് ചിപ്പിങ്ങും വരുന്നുണ്ട്. കുറച്ചുകൂടി ഈട് നിൽക്കുന്നത് റോട്ടറി ഒഴിവാക്കിയിട്ട്, അതായത് നമുക്ക് ഈ റോട്ടറി സിസ്റ്റത്തിൽ കറങ്ങുന്ന സിസ്റ്റം മാറ്റിയതിന് ശേഷം ചിപ്പിങ് മാത്രമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈഫ് കൂടുതൽ കിട്ടുന്നത് ചിപ്പിങ് മാത്രമുള്ള ഡ്രില്ലിനാണ്. ഏതെങ്കിലും 1 സൈഡ് കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ചിപ്പിങ്ങിന് മാത്രമുള്ള ഡ്രില്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലൈഫ് കൂടുതലായിരിക്കും. ഈ റോട്ടറി ടൈപ്പ് എന്ന് പറയുമ്പോൾ 2 നമ്മൾ മാറ്റി ഇടുന്ന സമയത്ത് അതിൻ്റെ ചക്ക് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്വിച്ചും കാര്യങ്ങളൊന്നും തന്നെ ഉള്ളൂ, അതായത് ഹാമറിങ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡ്രില്ല് വാങ്ങിക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം ലോക്കൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ചിപ്പിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഡ്രില്ലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 2500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.